ബഹുമാനി വ്യക്തിത്വങ്ങൾ സഹസരത്തിൽ ചേർന്നിട്ടുള്ള എല്ലാവരും ഈ ദിവസം 1947 ഓഗസ്റ്റ് 14 എന്ത് സംഭവിച്ചോ അതിൻ്റെ ഓർമ്മകൾ അയവെക്കുവാനും 15 ആം തീയതി മുതൽ നാം ഒരു വ്യക്തിയാണ്. അവകാശങ്ങളെ സംബന്ധിച്ച് അതിലൂടെ നേടിയെടുത്ത നേട്ടങ്ങളെക്കുറിച്ച് അതിലുണ്ടായിട്ടുള്ള കോട്ടങ്ങളെക്കുറിച്ച് വിചിന്തനം ചെയ്യുവാൻ നാം ഇവരിലൂടെ എത്തിച്ചേർന്നു. അന്ന് ആ കാലഘട്ടത്തിൽ ആ കാര്യങ്ങളെക്കുറിച്ച് അനുസ്മരിച്ചുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ അവസാനമാക്കുള്ളൂ. അത്തരം ഒരു കാലഘട്ടത്തിൽ സജീവമായി യുവത്വത്തിൽ ഊന്നി നിന്നിട്ടുണ്ടെന്ന വളരെ വ്യക്തമായ ചില സന്ദേശങ്ങൾ നമുക്ക് നൽകിക്കേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്ന് ഒരു 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ ഓർമ്മകളിൽ നിൽക്കുന്നത് ആ 14 കഴിഞ്ഞ് 15 ആകുമ്പോൾ രാവിലെ ത്രിവർണ പതാകയും കൈകളിൽ എൻ്റെ സ്കൂളിൽ നിന്ന് മുഴുവൻ കുട്ടികളും തെരുവിലിറങ്ങി ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന ആ സ്കൂൾ കുട്ടികളുടെ ഒപ്പം നിന്ന് ആ കി ജയ് വിളിക്കാൻ ഞാനുണ്ടായിരുന്നു എന്ന ഓർമ്മ എനിക്കുണ്ട്. അതിനപ്പുറത്തേക്ക് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പങ്കാളിത്തം ഉണ്ടായിട്ടുള്ള വ്യക്തിത്വമല്ല ഇവരിരുവരും. അതുണ്ടായിട്ടുള്ള ആളുകളാണ്. അവരുടെ വിദ്യാർത്ഥികളായി, മുതിർന്ന വിദ്യാർത്ഥികളായി ഇരുന്ന ഘട്ടങ്ങളിൽ അവർക്ക് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലോ സ്വാതന്ത്ര്യ സമരത്തോട് അനുബന്ധിച്ച് നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളിലോ ഒക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്ന ആളാണ്. ഞാൻ എൻ്റെ ഓർമ്മകൾ, എൻ്റെ അനുഭവങ്ങൾ ചിന്തി വയവിറക്കുമ്പോൾ നാം സ്വതന്ത്രരാണോ എന്ന ചോദ്യം ഞാൻ സ്വയം ചോദിക്കുകയാണ്. ഞാനിത് പറയുന്നത് നാളെ വിചാരണ കൂടാതെ 1975 എങ്ങനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി 18 മാസക്കാലം ജയിലിൽ കഴിയാൻ കഴിയുമായിരുന്നു, അതുപോലെ ഇന്ന് ഇവിടെ നിന്ന് ഈ വാചകം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കാൻ കഴിയുന്ന, തടവിലാക്കാൻ പരിപാടിയുള്ള ഒരു ഗവൺമെൻറ് നിലനിൽക്കുന്നതിന് മധ്യയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന് പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ നിങ്ങൾ വായിച്ചതാണ്. സുപ്രീംകോടതി പറഞ്ഞു രാജ്യദ്രോഹ കുറ്റം എന്നത് പ്രസക്തമാകുന്നത് ബ്രിട്ടീഷുകാരൻ ഭരിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ബ്രിട്ടീഷുകാരൻ എഴുതി വെച്ച നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് രാജ്യദ്രോഹ കുറ്റം. സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരു രാജ്യത്ത് അവിടുത്തെ ജനത സ്വതന്ത്രരായിരിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ സ്വതന്ത്രരായി സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട് തൻ്റെ ചുറ്റുപാടുമുള്ള സംഭവങ്ങളെ കുറിച്ച് അയവിറക്കുവാനും അതിനെ വിമർശിക്കുവാനും അത്തരക്കാരോട് ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ എതിർക്കുവാനും കഴിയുള്ളവരാണ്. പക്ഷെ ഇന്ന് ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിച്ച നിയമം പറയുന്നു നിങ്ങൾ രാജ്യദ്രോഹ കുറ്റം എന്നത് നിർവചിച്ചുകൊണ്ട് പറയുന്നു ഇവിടെ നിന്ന് സ്വാതന്ത്ര്യം അപകടത്തിലാണ്, നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് നമ്മുടെ അനുഭവങ്ങളെ കുറിച്ച് വിലയിരുത്തിയാൽ നിങ്ങളെ തടവിലാണ്. ആ നിയമം ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ അമെൻമെന്റ് കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. ഭരിക്കുന്ന ഗവൺമെന്റിനെ വിമർശിക്കുന്നവർ രാജ്യദ്രോഹികളാണ്. ഇന്ന് ഇപ്പോൾ സുപ്രീം കോടതി ഭരണഘടന വിവക്ഷണം നടത്തിക്കൊണ്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ രാജ്യദ്രോഹ കുറ്റം നിങ്ങൾ ഇന്ത്യൻ പീനൽ കോഡിൽ പറയുന്നത് പോലെ ഇല്ല എന്നും അത് പറയുവാൻ ഉദ്ദേശിച്ചിരുന്നത് വിദേശി രാജ്യം ഭരിച്ചിരുന്നപ്പോൾ ആയിരുന്നു അന്നുണ്ടാകുന്ന കാര്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ എഴുതി വച്ചിരിക്കുന്നു നിങ്ങൾ ഭരിക്കുന്ന ഗവൺമെന്റിനെ വിമർശിക്കുമെങ്കിൽ നിങ്ങൾ രാജ്യദ്രോഹിയാണ്. അതുകൊണ്ട് പരസ്യമായി ഞാൻ പറയട്ടെ,
ഞാൻ ആ രാജ്യത്തിലൊക്കെ കുറ്റം ചെയ്യാൻ പോവുകയാണ്, ചെയ്യുകയാണ്, ചെയ്യാനുള്ള കരുത്തുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളോട് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യം ഇത്ര കണ്ട് അപ്രസക്തമായി തീർന്നിട്ടുള്ള, ഇത്ര കണ്ട് അടിമത്തത്തിലേക്ക് നാം വഴി വീട്ടിട്ടുള്ള ഒരു സാഹചര്യമുണ്ടോ? നാളെ ഒരുപക്ഷെ നിങ്ങളുടെ ഈ ലോകത്തിൽ പങ്കെടുത്തൊരു ബുക്കുണ്ടാക്കിയിട്ടുണ്ട്. ഈ ബുക്കിന്ന് രാത്രിയിൽ ഇവിടുത്തെ പോലീസുകാരൻ പിടിച്ചു കൊണ്ടുപോയി, അതിൽ നിങ്ങൾ ഒപ്പിട്ടു എന്ന കാരണത്താൽ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ഇവിടെ നടന്ന പ്രസംഗങ്ങൾ രാജ്യദ്രോഹ കുറ്റമാണ് എന്ന് കേസ് ചാർജ് ചെയ്ത് കോടതിയിൽ പോയാൽ പോകും, പോകാൻ അധികാരമുണ്ട് എന്ന് പറയുന്ന നിയമമാണ് ഇപ്പോൾ നമ്മുടെ തലയ്ക്ക് കൂടുതൽ കെട്ടി വെച്ചിട്ടുള്ളത്. ഭരിക്കുന്ന ഗവൺമെന്റിനെ വിമർശിച്ചാൽ ആ വിമർശനം രാജ്യദ്രോഹ കുറ്റമായി ചെയ്തു. ഞാൻ പരസ്യമായി അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പരസ്യമായി അത് ചെയ്യുന്നു, വീണ്ടും ജയിലിൽ പോകാൻ തയ്യാറായിരിക്കുന്നു. 1900 അന്നത്തെ കാലത്തേക്കാൾ കിടാലമായ ക്രൂരമായ പെരുമാറ്റങ്ങൾ ഉണ്ടായാൽ അവരെ അനുഭവിക്കാൻ തയ്യാറായിരിക്കുന്നു. ഈ ഭരിക്കുന്ന ഗവൺമെന്റിനെ വിമർശിക്കുവാനുള്ള അവകാശം എന്റെ ജന്മാവകാശമാണ്. ആ ഞാനും വിനിയോഗിക്കും. ഞാൻ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു സുഹൃത്തുക്കളെ, ഗവൺമെന്റിനെ വിമർശിക്കുന്നത്, ഭരിക്കുന്ന ഗവൺമെന്റിനെ വിമർശിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമാണെന്നും അത്തരത്തിലത് കൈകാര്യം ചെയ്യുന്നത് ശരിയല്ലെന്നും പറഞ്ഞ് സുപ്രീം കോടതിയെ മറികടന്നുകൊണ്ട് ഭരിക്കുന്ന ഗവൺമെന്റിനെ വിമർശിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ലെന്നോടെ ഭരിക്കുന്ന ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? ഈ ഭരിക്കുന്ന ഗവൺമെന്റ് സാൻമാഷിയുടെ പറഞ്ഞു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഒരേ ചോദ്യം, ഒരേ പ്രശ്നം, വീട്, വസ്ത്രം, എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും വീട്, എല്ലാവർക്കും ജീവിക്കുവാനുള്ള ജീവിതമാർഗങ്ങൾ, ഉള്ളവരും ഇല്ലാത്തവരും ഉള്ളതിനുള്ള അന്തരം കുറഞ്ഞ് അത് 10:1 എന്ന ആകത്തക്ക രീതിയിൽ രാജ്യത്തെ ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലേക്ക് നയിക്കണമെന്നുള്ള പ്രഖ്യാപനം ഞങ്ങളിലേക്കൊന്നും വിശദമായി കിടക്കുന്നില്ല. ഭരണഘടനയുടെ നിർദ്ദേശ തത്വങ്ങൾ എടുക്കൂ, ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം അവസാനിക്കും, എല്ലാവർക്കും തൊഴിൽ കിട്ടണം, എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം വേണമെന്ന ഭരണഘടനയുടെ 21-ാം അനുസരണത്തിൽ അവകാശം നൽകിയിരിക്കുന്നു, ജീവിക്കാനുള്ള അവകാശം. അവയെല്ലാം നിഷേധിക്കുന്ന ഒരു ഗവൺമെന്റ്, അവ കൊടുക്കാതിരിക്കുന്ന ഒരു ഗവൺമെന്റ് ജനവിരുദ്ധ ഗവൺമെന്റ് അല്ലേ? അതുകൊണ്ട് ഞാൻ ആദ്യമേ പ്രഖ്യാപിക്കട്ടെ, ഇവിടെ ഇപ്പോൾ ഭരിക്കുന്നവർ ജനവിരുദ്ധ ഗവൺമെന്റുകളാണ്. ആ ജനവിരുദ്ധ ഗവൺമെന്റുകൾ എന്ന് ഞാൻ പറയുമ്പോൾ കേന്ദ്രത്തിലെ ഗവൺമെന്റിനെ മാത്രമല്ല, രാജ്യത്തെ ഭരണാധികാരം വോട്ടിലൂടെ നേടി അധികാരത്തിലേക്ക് വന്നിട്ടുള്ളവർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളിൽ അല്ല ഏർപ്പെടുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു ഇടതുപക്ഷ MP ആയി, ആ ഇടതുപക്ഷ MP ആയി അതിലൂടെ കടന്നു വന്നിട്ടുള്ള അനുഭവത്തിലൂടെ പറയട്ടെ, കേരളത്തിൽ ഭരിക്കുന്ന ഗവൺമെന്റ് ഇവിടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തികളും പുതിയ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ വഴികൾ വെട്ടി തുറന്ന ഒരു പുത്തൻ സമൂഹം, തങ്ങളും തങ്ങളുടെ പാർട്ടിയും പാർട്ടിക്കാരും സമ്പന്നരായി തീരുന്ന സമൂഹം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ മറുഭാഗത്ത് ഞങ്ങളും ഞങ്ങൾ വിശ്വസിക്കുന്ന സമുദായവും ഞങ്ങൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് എന്ത് മുമ്പ് എന്ത് പറഞ്ഞോ അത് നടപ്പാക്കി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗവും ആയ ഞങ്ങൾ അത് കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. അതെന്തായിരുന്നു അവർ പറഞ്ഞത്? എന്തായിരുന്നു? വ്യക്തമായും സ്വാതന്ത്ര്യ സമരക്കാലത്ത് ഉയർത്തിയിരുന്ന മുദ്രാവാക്യമുണ്ട്, ഹിന്ദു മഹാസഭയുടെ മുദ്രാവാക്യമുണ്ട്. നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ക്വിറ്റ് ഇന്ത്യ ദിനം ആചരിച്ചത്. ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ നാം ഇന്ത്യൻ ജനത ആവേശത്തോടുകൂടി ഓഗസ്റ്റ് വിപ്ലവത്തിലേക്ക് കടന്നുവന്ന യൂസഫ് മഹറാലി, ബോംബെയുടെ മേയർ, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഗാന്ധിജിയോട് ക്വിറ്റ് ഇന്ത്യ എന്ന പദം ആണ് ഇന്ന് ഈ സമരത്തിന് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അത് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാനത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ്
സ്വർണത്തിന്റെ ആചാര്യമായ ആചാര്യനേതാവ് അച്യുത് പടവർദ്ധനൻ, ജയപ്രകാശ് നാരായണൻ, ഡോക്ടർ രാമനുമർ ലോഹ്യ, ആചാര്യ കൃപലാനി, അങ്ങനെയുള്ള ആളുകളെല്ലാം ഇറങ്ങി സമരം ചെയ്ത് ആ സമരത്തിന്റെ മുഖത്ത് ജയിലുകളിൽ പോയി അസാരി ബാബി ജയിൽ ചാടി ആ പുറത്തു വന്ന് സമരം നടത്തി ആ സമരത്തിന്റെ സ്പന്ദിക്കുന്ന ഓർമ്മകൾ നാം വെച്ച് പുലർത്തുമ്പോൾ അത് നാം ഈ കഴിഞ്ഞ ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ആചരിച്ചു എങ്കിൽ ഇന്ന് അവരെപ്പോലെ നമുക്ക് അത് ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യം നിങ്ങളുടെ മുന്നിൽ ഉയർന്നു വരുന്നു എന്നതാണ് എനിക്ക് പറയുവാനുള്ളത്. ധൈര്യമുണ്ടോ? ഇറങ്ങൂ, വരൂ, നമുക്ക് മുന്നോട്ട് പോകാം. നാം ഇതിനെ എതിർത്തേ മതിയാകൂ. ഇന്ന് ഇവിടെ നടക്കുന്ന രാജാവ് നഗ്നനാണ്. അപ്പോൾ രാജാവിന്റെ ഉടയാളികളെ വാഴ്ത്തുന്ന ആളുകളെ ചുറ്റും നിർത്തിക്കൊണ്ട് ഭരണം നയിക്കുന്ന ഒരു പ്രധാനമന്ത്രി, എനിക്കറിയാം ഞാൻ ഇത് പറയുമ്പോൾ നാളെ രാവിലെ എന്റെ പേരിൽ ക്രീസ് വരും. പ്രധാനമന്ത്രി നഗ്നനാണ്, അദ്ദേഹത്തിന്റെ ഉടയാളികളെ വർണ്ണിക്കുന്നവരാണ് പാർലമെന്റിൽ ഇരിക്കുന്ന അംഗങ്ങൾ ഭൂരിപക്ഷവും എന്ന് പറഞ്ഞാൽ എനിക്കറിയാം എനിക്കെതിരായി നാളെ കേസ് ഫയൽ ചെയ്യാം. ഇപ്പൊ വന്ന പുതിയ നിയമങ്ങളനുസരിച്ച് അത് ചെയ്യാം. ഞാൻ സത്യം നിങ്ങളോട് തുറന്നു പറയുന്നു. ആ സത്യമാണ്, ആ സത്യം സത്യമാണ്. ഇവരുടെ മുമ്പിലുള്ള ലക്ഷ്യം, ഇവരുടെ മുമ്പിലുള്ള നേട്ടം, നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെടുമ്പോൾ ഇവർ ഉയർത്തിയ ഒരു മുദ്രാവാക്യമാണ് അത്, ഹിന്ദു രാഷ്ട്രം വരണമെന്ന് പറഞ്ഞു. ഹിന്ദു രാഷ്ട്രം വരുന്നതിനു വേണ്ടി ഹിന്ദുത്വാധിഷ്ഠിതമായ ഒരു മതരാജ്യം, മത ഒരു രാജ്യത്തെ കൊണ്ടുവരുവാനും നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഒബ്സ്കുരാന്തിസം, ആ ഒബ്സ്കുരാന്തിസത്തെ കുറിച്ച് പറഞ്ഞാൽ അത് രാജ്യദ്രോഹമാണെന്ന് പറയും ഗവൺമെന്റ്. നിങ്ങൾ ഓർക്കുന്നു, നമ്മുടെ നാട്ടിൽ കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോൾ പ്രധാനമന്ത്രി നിർദ്ദേശിച്ച ചികിത്സ എന്താണ്? ഉടനെ മണിവെക്കുക, അല്ലേ? ഉടൻ മണിയടിക്കണം. മണിയടിച്ചാൽ കോവിഡ് പോകുമോ? ചൂല് കൊണ്ട് ഇങ്ങനെ വീശി കാണിക്കണം കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന്, കോവിഡ് പോകും. അദ്ദേഹം അമേരിക്കയിൽ പോയപ്പോൾ വിമാനം കണ്ടു, പുതിയ വിമാനം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് പുരാതനമായി ഇവിടെ നിന്ന് ശ്രീലങ്കയിലേക്ക് പോകാൻ പുഷ്പക വിമാനം ഉണ്ടായി. ഞങ്ങൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ ഇത് രാജ്യദ്രോഹമാണ്, ഇത് പറയാൻ പാടില്ല, പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ പാടില്ല. ഞാൻ അതിലൊന്നും പറയുന്നില്ല. പ്രധാനമന്ത്രി കോട്ടിനകത്ത് മോദി 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 എന്ന് എഴുതി അമേരിക്കയിൽ പോയ കാലത്ത് ഞാനൊരു വിദേശ പര്യടനത്തിന് പോയി. പത്രത്തിന്റെ മുൻപിൽ ഒരു പടം ഉണ്ടായിരുന്നു, തലയിൽ ഒരു തൊപ്പി, മോഡി എന്ന് എഴുതിയിരിക്കുന്നു. മോഡി തന്നെയാണ് ഷർട്ടില് കോട്ടില്, എന്നിട്ട് പോയിരിക്കുന്ന ഒരു ഒരു ഡിന്നാണ്. ഇവിടെ ഞാൻ ഇന്നത് ചെയ്താൽ നിങ്ങൾ എന്നെ എന്ത് വിളിക്കും? എന്ത് വിളിക്കും? നിങ്ങൾ എന്നെ എന്ത് പേര് വിളിക്കും? ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ യോഗത്തിൽ വരുമ്പോ തമ്പാ തോമസ് എന്നിട്ട് പുറത്തെ എഴുതി ഒരു കോട്ട് ഇട്ട് തലയിൽ ഒരു തൊപ്പി വെച്ചാ നിങ്ങൾ എന്നെ എന്ത് വിളിക്കും? ആ പേര് അദ്ദേഹം യോഗ്യനാണ്. ഞാൻ രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നു, ഞാൻ രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നു. പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നു. പ്രധാനമന്ത്രി അത് ചെയ്യാൻ പാടില്ലാത്തതാണ്, മാനമായിട്ട് പെരുമാറണമായിരുന്നു. തങ്ങളുടെ ഉള്ള ധൈര്യമായിട്ട് നിങ്ങൾ തെരുവിൽ വിളിക്കുമോ? മുദ്രാവാക്യം പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ അവനതയില്ല എന്നും അത് രാജ്യദ്രോഹ കുറ്റമാണെന്ന് പറയുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ നാം തയ്യാറുണ്ടോ? അതിനേക്കാൾ ഉപരിയായ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. രാജ്യത്തെ പട്ടിണി, മോഡിയെ നിലനിർത്തുന്ന അദാനി എന്ന് പറയുന്ന ആളെ വിമർശിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അദാനി ഇപ്പോൾ പത്രങ്ങളിൽ പറയുന്നത് എന്താണെന്ന് അറിയോ? നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, ഞാൻ ചെയ്തു. ഞാൻ ഉണ്ടാക്കി, എന്തെല്ലാം ഉണ്ടാക്കി? ഞാൻ തുറമുഖമുണ്ടാക്കി, നിങ്ങൾ ചെയ്തില്ല. നിങ്ങളെന്നെ വലിയ ആളാക്കി, ഇപ്പോൾ തിരിഞ്ഞുവിട്ടാണ് അതാരി, നിങ്ങൾ ചെയ്തോ? ചെയ്തില്ല. ആ ചോദ്യത്തിന് ഈ ഗവൺമെന്റ് മറുപടി പറയണം. ആ അതിനുത്തരം പറയാനുള്ള ബാധ്യത മോദി സർക്കാരിനുണ്ട്. അടാരി പറയുന്നു, ഞാൻ ചെയ്തു, ഞാൻ ചെയ്തു, ഞാൻ ചെയ്തു. അത് തന്നെ മറ്റ് പലരും പറയുന്നു.
അവർ ചെയ്തത് ആരുടെ സഹായം കൊണ്ട്? അതിനെയാണ് ഞാൻ ചങ്ങാത്ത മുതലാളിത്തം എന്ന് പറഞ്ഞത്. അതിനെയാണ് ഞാൻ ഈ മുതലാളിയും ഭരണകൂടവും തമ്മിലുണ്ടാക്കുന്ന കൂട്ടുകെട്ടുകളുടെ ഫലമായി നമ്മുടെ നികുതി പുറം, നമ്മുടെ അധ്വാനത്തിന്റെ പുറം അത് കൂടുതലായി നേടിക്കൊണ്ട് ഭരണം നടക്കും. ഇതിനിടെയുള്ള ശബ്ദം ഉയർത്തുകയും യോജിച്ച് നിന്ന് പോരാട്ടം നടത്തുകയും ഗാന്ധിജി പറഞ്ഞതുപോലെ ഡു ഓർ ഡൈ, ഇത് ഞങ്ങൾ അവസാനിപ്പിക്കും. ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് പ്രതിസന്ധികളെയും തരണം ചെയ്യുന്നതിന് ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഞങ്ങളുടെ അധികാര ലാഭത്തേക്കാൾ കൂടുതൽ പൊതുവായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അണിനിരക്കുന്ന ജനതയെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇതിനെതിരെ തെരുവുകളിൽ പോരാട്ടം നടത്തും. എന്നെ നമ്മൾ ഓർക്കുന്നുണ്ടാവും, നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സ്വാതന്ത്ര്യ സമരക്കാർ, രക്തസാക്ഷികൾ, ആളുകൾ മുന്നോട്ട് വന്ന് ആവേശത്തോടുകൂടി അന്നത്തെ ഭരണകൂടത്തെയും ഭരണസമ്പ്രദായങ്ങളെയും എതിർക്കാൻ തയ്യാറായതുപോലെ ഇവിടെ ഇത്തരത്തിൽ ജനവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു മതാന്ത രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മതത്തിന്റെ കൈകളിലായി നമ്മുടെ മതേതരത്വത്തെ എന്നേക്കും തീരെഴുതി കൊടുത്തുകൊണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന ഗവൺമെന്റിനെതിരെ പോരാടാനുള്ള ആവേശമാണ് ഈ ഓഗസ്റ്റ് 14 രാത്രി നമുക്ക് പ്രതിജ്ഞാപൂർവമായി എടുക്കാനുള്ളത്. എന്ത് വന്നാലും ഇതിനെ നേരിടുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുമിക്കും, ഒരുമിച്ച് നിന്ന് പോരാടും എന്ന സത്യപ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പിരിയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കിലെ ഉപസ്ഥിതി